ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിറങ്ങുന്ന മിക്ക ഫോണുകളിലും ഡ്യുവൽ ക്യാമറ ഒരു അത്യന്താപേക്ഷിതമായ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ, നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് ഇതിന് ഡ്യുവൽ ക്യാമറ എന്ന സ്പെസിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. സോ എന്താണ് ആക്ച്വലി ഡ്യുവൽ ക്യാമറ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി രണ്ട് ക്യാമറകളും വർക്കിംഗ് ആണോ, അതോ ഇതൊരു ഫേക്ക് സെറ്റപ്പ് ആണോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡ്യുവൽ ക്യാമറ എന്താണെന്നാണ്. വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ഫോട്ടോ വാഗ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി ഡ്യുവൽ ക്യാമറ എന്ന ടെർമിനോളജി ആദ്യമായി കൊണ്ടുവന്നത് HTC എന്ന ബ്രാൻഡാണ്. അന്ന് എല്ലാവരും പറഞ്ഞു ഇത് വെറും ഒരു ഗിമിക്കാണ്, അല്ലെങ്കിൽ വെറും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്നൊക്കെ. ഫോണിൽ ഡ്യുവൽ ക്യാമറ എന്ന ടെക്നോളജി പറ്റുമോ എന്നൊക്കെ പലരും ചോദിച്ചു. എന്നാൽ കാലം പോകുന്നതിനനുസരിച്ച് പല ബ്രാൻഡുകളും ഇത് മനസ്സിലാക്കി. അവരും ആപ്പിളും അതുപോലെ തന്നെ മറ്റു ബ്രാൻഡുകളും ഡ്യുവൽ ക്യാമറ എന്ന സെറ്റപ്പ് അവതരിപ്പിച്ചു. മിക്ക ബ്രാൻഡുകളും ഡ്യുവൽ ക്യാമറ എന്നുള്ള ടെക്നോളജി അവതരിപ്പിക്കുന്നത് പല രീതിയിലാണ്, അല്ലെങ്കിൽ പല രീതിയിലാണ് ഈ ക്യാമറയുടെ കോമ്പിനേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഡ്യുവൽ ക്യാമറ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡ്യുവൽ ക്യാമറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ക്യാമറയാണോ, അതോ വ്യത്യസ്ത ഫോക്കൽ ലെങ്ത്തിലുള്ള രണ്ട് ലെൻസുകളാണോ? ആക്ച്വലി ഡ്യുവൽ ക്യാമറ അല്ലെങ്കിൽ സ്റ്റീരിയോ ക്യാമറ എന്ന് പറയുന്നത് വ്യത്യസ്ത ഫോക്കൽ ലെങ്ത്തിലുള്ള രണ്ട് ലെൻസുകളുടെ കോമ്പിനേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ക്യാമറ, അതായത് ക്യാമറയിലെ ഒരു മെയിൻ ക്യാമറ, പ്രൈമറി ക്യാമറ, ഒപ്പം ഒരു സെക്കൻഡറി പ്രൈമറി ക്യാമറ, ഈ രണ്ട് ക്യാമറകളും കൂടിയാണ് ഡ്യുവൽ ക്യാമറ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് ഇത് മൂന്ന് രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന്, ഒരു വൈഡ് ആംഗിൾ ടെലി ഫോട്ടോ ലെൻസ് കോമ്പിനേഷൻ. രണ്ട്, മോണോക്രോമെ RGB കോമ്പിനേഷൻ. മൂന്ന്, ഒരു വൈഡ് ആംഗിൾ റെഗുലർ ലെൻസ് കോമ്പിനേഷൻ. എന്തൊക്കെയാണ് ഇത് മൂന്നും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു വൈഡ് ആംഗിൾ ടെലി ഫോട്ടോ ലെൻസ് കോമ്പിനേഷൻ. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളും ഈ ഒരു രീതിയാണ് അവതരിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ആപ്പിൾ, സാംസങ്, വൺ പ്ലസ് തുടങ്ങിയ ബ്രാൻഡുകൾ ഈ രീതിയിലാണ് ലെൻസുകളുടെ കോമ്പിനേഷനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഒരു ടെലി ഫോട്ടോ ലെൻസ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് വലുതാണ്, ഒപ്പം തന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൂടി ഉപയോഗിക്കുന്നു. അതായത് വൈഡ് ആംഗിൾ കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഏരിയ, ഒരു ഫീൽഡ് കവർ ചെയ്യുന്നതിനായിട്ട്, അത്രയും ഒരു ഏരിയ ഫ്രെയിമിൽ കൊണ്ടുവരാനായിട്ട് ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുന്നു. ഫോർഗ്രൗണ്ടിലുള്ള സബ്ജക്റ്റ് ഷാർപ്പായിട്ട് കിട്ടുന്നതിനായിട്ട് ഈ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുന്നു. ഒപ്പമുള്ള ഈ ടെലി ഫോട്ടോ ലെൻസ്, അതായത് ഈ ഡ്യുവൽ ക്യാമറയിലെ ടെലി ഫോട്ടോ ലെൻസ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു DSLR ലൈക്ക് എഫക്റ്റ്, അറിയാം ഒരു ബൊക്കെ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും, ആ ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്യുവൽ ക്യാമറയിലെ ഈ ടെലി ഫോട്ടോ ലെൻസ് ഉപയോഗിക്കുന്നു. ഈ രീതിയാണ് ഒരു വൈഡ് ആംഗിൾ ടെലി ഫോട്ടോ കോമ്പിനേഷനിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ ഒരു ബൊക്കെ എഫക്റ്റ്, നമ്മുടെ സബ്ജക്റ്റ് കൃത്യം ഫോക്കസായി നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ചെയ്ത് കാണിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഈ ടൈപ്പിലുള്ള ഒരു കോമ്പിനേഷനിൽ നമുക്ക് കിട്ടുന്നു. രണ്ടാമത്തെ കോമ്പിനേഷൻ ഒരു മോണോക്രോമെ RGB കോമ്പിനേഷൻ. അതായത് ഈ കോമ്പിനേഷനിൽ ഒരു സെൻസർ മോണോക്രോമെ അല്ലെങ്കിൽ ബ്ലാക്ക്സ് ആൻഡ് വൈറ്റ്സിന് വേണ്ടി മാത്രം ഒരു ലെൻസ് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബ്ലാക്കും വൈറ്റും മാത്രം സെൻസ് ചെയ്യുന്നു. രണ്ടാമത്തെ സെൻസർ അതിൻ്റെ കളർ സെൻസ് ചെയ്യുന്നു, അതായത് RGB എന്നുള്ള സെൻസർ കളർ സെൻസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഈ രണ്ടിൽ നിന്നുള്ള ഔട്ട്പുട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഈ രണ്ട് സെൻസറും അല്ലെങ്കിൽ ഒരു മോണോക്രോം സെൻസറും RGB സെൻസറും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ മോണോക്രോം സെൻസർ വൈറ്റ്സും ബ്ലാക്ക്സും മാത്രം നോക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും മാത്രം നോക്കുന്നതുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോമ്പിനേഷൻ നമ്മളെ സഹായിക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്ന കോമ്പിനേഷൻ ഒരു ടെലി ഫോട്ടോ റെഗുലർ ലെൻസ് കോമ്പിനേഷനാണ്. പ്രധാനമായിട്ട് LG ഫോണുകളിൽ, ആദ്യകാലത്ത് LG ഫോണുകളിലാണ് ഈ ഒരു വൈഡ് ആംഗിൾ പ്ലസ് ഒരു റെഗുലർ ലെൻസിൻ്റെ കോമ്പിനേഷൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു റെഗുലർ ലെൻസ്, അതായത് സാധാരണ രീതിയിലുള്ള ഒരു ലെൻസ് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് ചിത്രം എടുക്കുന്നു. അപ്പോൾ ഈ വൈഡ് ആംഗിൾ ആയതുകൊണ്ട് വേണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ വൈഡ് ആംഗിളാണ് സാധാരണ ഇതിൽ LG ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, അതായത് ഒരു 135 ഡിഗ്രിയോളം ഒരു വ്യൂവിംഗ് ആംഗിള് കിട്ടുന്ന ഒരു ലെൻസാണ് LG ഉപയോഗിച്ചിട്ടുണ്ടെന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 75 ഡിഗ്രി ആംഗിളിൽ വ്യൂ കിട്ടുന്ന ഒരു റെഗുലർ ലെൻസും അവർ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊരു ബാരൽ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ഇത്രയും വലുതായതുകൊണ്ട് അതിൻ്റെ കോർണേഴ്സൊക്കെ ഒരു കർവ് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു ഡ്യുവൽ ക്യാമറ എന്നുള്ള ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ഈ ഡ്യുവൽ ക്യാമറയിലെ മൂന്ന് ലെൻസിൻ്റെ കോമ്പിനേഷൻ ഇതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതാണ് നല്ലത് എന്ന് നമുക്ക് കൃത്യം പറയാനായിട്ട് കഴിയില്ല. ഓരോന്നും ഓരോ രീതിയിലാണ്, ഓരോ ബ്രാൻഡും ഓരോ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ കോമ്പിനേഷനാണ് മിക്ക ബ്രാൻഡ് ഫോണുകളിലും കാണുന്നത്. അതായത് ഒരു ടെലിഫോട്ടോ ലെൻസ് പ്ലസ് ഒരു വൈഡ് ആംഗിൾ ലെൻസ് കോമ്പിനേഷൻ. ആപ്പിള്, സാംസങ്, വൺ പ്ലസ് തുടങ്ങിയ
തുടങ്ങിയ ക്യാമറകളിലൊക്കെ ഈ ഒരു കോമ്പിനേഷനാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ ഇനി നിങ്ങൾ ഫോൺ മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് നോക്കുക, ചിത്രങ്ങൾ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ വർക്ക്.